വിവാഹ അഭ്യർത്ഥന നിരസിച്ചാൽ സാധാരണയായി നാട്ടിൽ നടക്കുന്ന പ്രതികാര കഥ പെട്രോളോ ആസിഡോ ഒഴിച്ച് വക വരുത്തുക എന്നതാണ് എന്നാൽ കൊല്ലം കുന്നിക്കോട് യുവതി വിവാഹാഭ്യർത്ഥന നിരസിച്ചതിന്റെ വൈരാഗ്യത്തിൽ യുവാവ് ചെയ്തതാകട്ടെ സ്വന്തം ഉടുമുണ്ട് പൊക്കി കാണിക്കുകയായിരുന്നു സംഭവത്തിൽ പട്ടാഴി രാജൻ നിവാസിൽ രഞ്ജു എന്ന രഞ്ജിത് കുമാറാണ് അറസ്റ്റിലായത് പട്ടാഴി സ്വദേശിയായ യുവതിയോട് പ്രതി നിരന്തരം വിവാഹ അഭ്യർത്ഥന നടത്തുകയും ശല്യം ചെയ്യുകയും പതിവായിരുന്നു എന്നാൽ യുവതിക്ക് രഞ്ജത്തുമായുള്ള വിവാഹത്തിന് താല്പര്യം ഇല്ല എന്ന് അറിയിക്കുകയായിരുന്നു ഇതിന്റെ വൈരാഗ്യത്തിലാണ് യുവതി താമസിച്ചിരുന്ന വീട്ടിൽ കഴിഞ്ഞ ദിവസം പ്രതി അതിക്രമിച്ചു കയറുകയും അസഭ്യം പറയുകയും നഗ്നതാ പ്രദർശനം നടത്തുകയും ചെയ്തത് ഈ സംഭവത്തെ തുടർന്ന് കുന്നിക്കോട് പോലീസിന് യുവതി നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലായിരുന്നു രഞ്ജിത്തിനെ പോലീസ് അറസ്റ്റ് ചെയ്തത് പ്രണയിച്ച് പിരിഞ്ഞവർ പരസ്പരം കൊന്ന് പ്രതികാരം തീർത്തിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ഇന്ന് മനുഷ്യൻ തന്നെ ഉണ്ടാകില്ലായിരുന്നു എന്നത് സത്യമാണ് എന്നാൽ ഇന്നത്തെ കാലത്ത് പ്രണയപ്പക പലരുടെയും ദാരുണ അന്ത്യത്തിലാണ് കലാശിച്ചത് എല്ലാം നഷ്ടപ്പെട്ടെന്ന് കരുതി നിരാശയിലാണ്ട് പോകുന്നവർ മുതൽ ജീവിതം അവസാനിപ്പിക്കുന്നതുവരെയും ജീവൻ എടുക്കുന്നതുവരെയും വരെ പ്രണയ പരാജയം സൃഷ്ടിക്കുന്നു പ്രിയപ്പെട്ട ഒരാൾ നമ്മെ ഉപേക്ഷിച്ചു പോകുമ്പോൾ ദുഃഖവും നിരാശയും ഉണ്ടാകും പക്ഷേ അതിൽ നിന്ന് പുറത്തു കടന്ന് ജീവിതത്തിൽ കൂടുതൽ വാശിയോടെ മുന്നേറുകയാണ് വേണ്ടത് അതല്ലാതെ പ്രതികാരം കൊണ്ട് ജീവിതത്തെ ഇല്ലാതെയാക്കുകയല്ല ചെയ്യേണ്ടതും പ്രണയിക്കുമ്പോൾ ഈ ലോകം തന്നെ നേടാനാകും എന്ന ചിന്തയാണ് എല്ലാവർക്കും ഉള്ളത് അത്രയേറെ ആവേശവും ശക്തിയുമാണ് പ്രണയകാലത്ത് വാക്കുകളിലും പ്രവൃത്തികളിലും ഉണ്ടാവുക എന്നാൽ പ്രണയം പരാജയപ്പെടുമ്പോഴാണ് ഈ തിരിച്ചറിവ് ഉണ്ടാകുന്നത് ആഗ്രഹിക്കുന്നതെല്ലാം എപ്പോഴും നമുക്ക് ലഭിക്കുകയില്ല എന്നത് മനസ്സിലാക്കുന്നത് ജീവിതത്തിലേറെ ഗുണം ചെയ്യുന്ന ഒന്നാണ് ആ തിരിച്ചറിവുണ്ടെങ്കിൽ പ്രതിസന്ധി ഘട്ടങ്ങളെ തരണം ചെയ്ത് മുന്നേറാനാകും പ്രണയത്തിനപ്പുറം മറ്റു പല കാര്യങ്ങളും ചേരുമ്പോഴാണ് ആ ബന്ധം മുന്നോട്ട് പോകുന്നതും പരസ്പരം വിശ്വാസം കരുതൽ മനസ്സിലാക്കൽ എന്നിങ്ങനെ നീളുന്നു ആ ഘടകങ്ങളും പരസ്പരം പ്രണയിക്കുന്നു എന്നത് മാത്രം ബന്ധങ്ങൾ നിലനിൽക്കില്ല എന്നത് നാം തിരിച്ചറിയുക പ്രണയ പരാജയ മനസ്സിനെ മാത്രമല്ല ശരീരത്തെയും ബാധിക്കുന്നുണ്ട് മനസ്സിലുണ്ടാകുന്ന സമ്മർദ്ദവും സംഘർഷങ്ങളും ശരീരത്തെ തന്നെ ദുർബലപ്പെടുത്തും മനസ്സും ശരീരവും പരസ്പരം പൂരീകങ്ങളാണ് രണ്ടും കരുത്തോടെ വേണം ഇരിക്കാൻ പ്രതിസന്ധികളിൽ ഇവയെ ഉത്തേജിപ്പിച്ച് നിർത്തേണ്ടതും ആവശ്യമാണ് പ്രണയപരാജയത്തിന്റെ കാരണങ്ങളെ വിലയിരുത്തുക ജീവിതത്തിലെ തന്നെ വലിയൊരു പാഠമാണിത് പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന തെറ്റുകളാകാം പരാജയത്തിന് കാരണമാകുന്നതും നമ്മുടെ ചില കണക്കുകൂട്ടലുകൾ പിഴച്ചിരിക്കാം അതെല്ലാം മനസ്സിലാക്കി ലക്ഷ്യബോധത്തോടെ പ്രയത്നിച്ചാൽ തീർച്ചയായും വിജയം ലഭിക്കും പ്രണയം തകർന്നു എന്ന് കരുതി അതിൽ എല്ലാം മോശപ്പെട്ട കാര്യങ്ങൾ മാത്രമാണ് എന്ന് നാം കരുതരുത് ഭാവിയിൽ പുതിയ ഇണയെ കണ്ടെത്തുമ്പോഴും പുതിയൊരു ജീവിതം ആരംഭിക്കുമ്പോഴും നാം ഒഴിവാക്കേണ്ട തെറ്റുകൾ നമുക്ക് മുൻകൂട്ടി മനസ്സിലാക്കാൻ ഇതിലൂടെ സാധിക്കും ജീവിതത്തിലെ മോശം അവസ്ഥയിലൂടെ കടന്നു പോകുമ്പോഴാണ് യഥാർത്ഥ സുഹൃത്തുക്കളെ പോലും നമുക്ക് കാണാൻ സാധിക്കുക അതുതന്നെയാണ് ഇവിടെയും സംഭവിക്കുക നമ്മുടെ പ്രണയം പരാജയപ്പെടുമ്പോൾ കുറ്റപ്പെടുത്തുന്നവരും പരിഹസിക്കുന്നവരും ഉണ്ടാകും എന്നാൽ ഒപ്പം ശക്തി പകർന്ന് നിൽക്കുന്നവരെയും കാണാം അവരാണ് യഥാർത്ഥ സുഹൃത്തുക്കൾ ഒരു വ്യക്തിയിൽ മാത്രം ഒതുങ്ങുന്നതല്ല നമ്മുടെ ജീവിതമെന്നത് മനസ്സിലാക്കുക ആ ബന്ധത്തിന്റെ മതിൽക്കെട്ടിൽ കിടന്ന് ഞെരിഞ്ഞാ വരാതെ നിങ്ങളെ തന്നെ സ്നേഹിക്കുന്ന ഒരുപാട് പേർ ഈ ലോകത്തുണ്ടെന്ന് മനസ്സിലാക്കുക ന്യൂസ് ഡെസ്ക് കർമാ